പ്രഭാത പ്രാർത്ഥന 28 സങ്കീർത്തനം 6 വാക്യം. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. എൻ്റെ സംരക്ഷണവും ശക്തിയും അഭയസ്ഥാനവും ഇടയനുമായ കർത്താവിനെ ഈ പ്രഭാതത്തിൽ ഞാൻ ആരാധിക്കുന്നു. അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കുന്ന കർത്താവിൻ്റെ നാമം എല്ലായിടത്തും എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ ശരണം വച്ചിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ ആനന്ദപൂർണമാക്കണമേ. മറ്റുള്ളവരുടെയും എൻ്റെയും ആവശ്യങ്ങൾക്കായി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും നടത്താൻ വേണ്ട പ്രേരണയും ഉത്തേജനവും എനിക്ക് നൽകണമേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ക്രിസ്തുനാഥൻ്റെ ആഗ്രഹം എന്നിലും വളർത്തണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞങ്ങളുടെ പുരുഷന്മാർ വിശ്വാസത്തോടെ തങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാകുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാകാൻ കൃപകൾ നൽകണമേ. എത്രത്തോളം ഉയർന്നാലും എന്തുമാത്രം പ്രസിദ്ധി നേടിയാലും അഹങ്കരിക്കാത്ത മനസ്സോടും എളിമയോടും വിശ്വാസത്തോടും കൂടി അങ്ങയോട് അനുഗ്രഹം യാചിക്കുവാൻ വേണ്ട മനോഭാവം എനിക്ക് തരണമേ. 5 വേഗതയായ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന എനിക്ക് കന്യകാമാതാവിൻ്റെ ധൈര്യവും സ്നേഹവും നൽകണമേ. മാതാവേ, കുരിശുമരണ സമയത്ത് അങ്ങേ പുത്രൻ്റെ ഹൃദയത്തോട് ഒന്നായി മാറിയതുപോലെ എന്നെയും അങ്ങേ പുത്രൻ്റെ ഹൃദയത്തോട് ഒന്നാക്കി മാറ്റണമേ. അമ്മയെപ്പോലെ ദൈവഹിതത്തോട് ചേർന്ന് പൂർണമായ അനുസരണത്തിൽ വളരാൻ എനിക്കായി അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.